back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ആണെങ്കിൽ ഒരു കാണവ ഫ്രൈ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം അതിന്റെ തോലയൊക്കെ കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും വെള്ളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുകിട്ടിട്ട് കടുക് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ രണ്ട് ഏലക്കായും ഒരു കറുവാപ്പട്ടയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഇടുമ്പോഴത്തേക്കും ആ മസാലയ്ക്കെല്ലാം ഒരു നല്ലൊരു ടേസ്റ്റാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ രണ്ട് പിടിയോളം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനാണെങ്കിൽ കുറച്ച് ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് വഴണ്ട് വരുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലവണ്ണം ഏകദേശം വഴണ്ട് വരുന്ന സമയത്ത് ഞാനാണെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സബോള കൂടി ചേർത്ത് കൊടുത്താൽ ഇത്തിരി ഗ്രേവി ഇത്തിരി തിക്കാകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്തിരി വലിയ തിക്കായി ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സബോള ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സബോള പെട്ടെന്ന് വെന്ത് വരുവാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ സബോള നല്ലവണ്ണം വഴണ്ട് വരാനായിട്ട് തുടങ്ങി ആ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാമെന്ന്, ഞാനാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിൻ്റെ കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ, ആ ഒരു കുത്തലൊക്കെ മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ കുറച്ച് കുരുമുളക് എടുത്തിട്ട് മിക്സിയിലെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിക്കുക. പൊടിച്ചിട്ട് ആ ഒരു പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് പുറകെ തക്കാളി, ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആ തക്കാളിയും ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് മസാല ചേർക്കാം. മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം സാദാ മുളക് പൊടി നമുക്ക് ചേർക്കാം. കാശ്മീരി മുളകല്ല, സാദാ മുളകാണ് ഞാൻ ചേർത്തത്. എരിവിന് വേണ്ടിയിട്ട് സാദാ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് വഴണ്ടെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് സാദാ മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ മസാല നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനുള്ളിലേക്ക് അല്പം വെള്ളം ചേർത്ത് നമുക്ക് ഈ ഒരു ഗ്രേവി നമുക്കൊന്ന് ഇത്തിരി ലൂസാക്കിയെടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇച്ചിരി കുക്കാകുമ്പോഴേക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കണവ നന്നായിട്ട് ആ ഒരു മിക്സുമായിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഈ കണവയിൽ നിന്ന് വെള്ളം വരും. അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിലെ മല്ലിയിലയായ ആഫ്രിക്കൻ മല്ലിയിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ല ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാദാ മല്ലിയിലയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയില പുതിനയിലയും നല്ലതാണ്. അതിൻ്റെ കൂടെ ഞാനൊരു ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വിനാഗിരി ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് വേവാനായിട്ട് സാധിക്കും. ഒരു 10-15 മിനിറ്റോളം ഇത് മൂടി വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ പാകമായി വരുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത് കാണുന്നവരെ ബൈ ബൈ.